ചാനൽ സ്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ശനിയാഴ്ച വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും ഏട്ടൻ പതിപോലെ നേരത്തെ വരുമല്ലോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു റെഡിയായിട്ടൊക്കെ നിന്നു, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും ഷാനുട്ടനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വേറെ എങ്ങനെയല്ല, നമ്മുടെ സുഭാഷ് പാർക്കിലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാണ് പൊറ്റക്കുഴിപ്പള്ളി. പൊറ്റക്കുഴിപ്പള്ളി വഴിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അങ്ങനെ ഇത് ആ പാർക്കിലെത്തി. ഷാനൂട്ടന് ഞങ്ങൾ എപ്പോഴും ഈ പാർക്കിൽ വന്നാലും അവനെ ഓരോന്ന് കളിപ്പിക്കാനും പിടിക്കാനായിട്ട് അങ്ങനെ നടക്കുന്നത് കൊണ്ടിട്ട് ഈ ഭാഗത്തോട്ടൊക്കെ വരുന്നത് കുറവാണ്. നമ്മുടെ പുഴയുടെ ആ ഒരു ഏരിയയിലോട്ട് വരുന്നത് കുറവായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്കിനി ആദ്യം തന്നെ ഇങ്ങോട്ട് പോകാം, എന്നിട്ടൊക്കെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ ആ ഒരു സൈഡിലേക്കാണ് വന്നത്. നല്ല കാറ്റും ഒക്കെ ആയിട്ട്, നല്ലൊരു വെള്ളം വെയിലും ഒക്കെ ആയിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു രസമുള്ള ഒരു ഏരിയ ആയിരുന്നു. ഇപ്പോൾ ഷാനൂട്ടിന് മുമ്പോളം എന്ന് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. വെള്ളം കണ്ടിട്ടുള്ള സന്തോഷം കണ്ടില്ല വേണ്ടേ, ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വെള്ളം. ഇപ്പം ഞാനും ഏട്ടനും കൂടി ഇരുന്ന് പറയായിരുന്നു ഒരു ദിവസം നമുക്ക് ബീച്ചിൽ പോകണം, അവനെ കളിപ്പിക്കണമെന്നൊക്കെ. അവൻ ചെറുതായിരുന്നു, അപ്പോൾ ഒരു വയസ്സൊക്കെ ഉള്ളപ്പോൾ എന്തോ അവന് ബീച്ചിൽ ഞങ്ങൾ ആദ്യമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് പേടിയായിരുന്നു കേട്ടോ ഇറങ്ങാനൊക്കെ. അവൻ ആദ്യം ഒന്ന് ഇറങ്ങി, പിന്നെ അവന് ഇങ്ങനെ വെള്ളം കാലിൽ കൂടി ഇങ്ങനെ വലിച്ചുകൊണ്ട് പുറകിലോട്ട് പോകുമ്പോൾ നമ്മുടെ കാലിലിങ്ങനെ കുഴിഞ്ഞു പോലെ, അതൊക്കെ കണ്ടിട്ടാന്ന് തോന്നുന്നു. അവന് ഭയങ്കര പേടി പോലെ തോന്നിയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടെ ആയത് കൊണ്ടിട്ട് ഇനി എങ്ങനെയായിരിക്കും പാടെന്നറിയില്ല. അപ്പോൾ എന്തായാലും ബീച്ചിലൊക്കെ ഒന്ന് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ വെള്ളമൊക്കെ കാണിച്ച് കുറേ നേരം അവിടേക്ക് ഇങ്ങനെ നടന്ന ശേഷം ഞങ്ങളിതാ കളിക്കുന്ന ഏരിയയിലോട്ട് വന്നു കേട്ടോ. നടക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഷാനൂട്ടൻ ചെറുതായിട്ടൊന്ന് വീണായിരുന്നു അവിടെ. അപ്പോൾ ഒന്ന് പൊട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ, കുഞ്ഞു പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ചോരിങ്ങനെ പൊടിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. അവനങ്ങനെ വീടലൊക്കെ ഞങ്ങളിങ്ങനെ കൊണ്ട് നടക്കുന്നത് അങ്ങനെയാണ്, വീടലൊക്കെ കുറവാണ്, പൊട്ടലൊക്കെ അങ്ങനെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പേട്ടനിങ്ങനെ പറയായിരുന്നു കേട്ടോ, പിള്ളേരാണ് പൊട്ടലും കാര്യങ്ങളും, അവർ ഓടിക്കളിച്ച് വീഴുന്ന പ്രായമാണ്, കാര്യമാക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഊഞ്ഞാലൊക്കെ ആട്ടി. ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഷാനൂട്ടിന് ഊഞ്ഞാലാടാൻ. അങ്ങനെ ഇതാ ഷാനൂട്ടിനെ കളിപ്പി, അവിടെയൊക്കെ കുറേ നേരമൊക്കെ ഓടിക്കളിച്ച് നടന്നു. പുല്ലയിലാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കുറേ ഓടിക്കളിപ്പിക്കാനൊക്കെ വിട്ടു കേട്ടോ. പിന്നെ ഇതാ പൂക്കളൊക്കെ ഉള്ള ഈ ഒരു സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇട്ടേക്കുന്ന കോസ്റ്റ്യൂമ് അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്താൽ നല്ല രസം ഉണ്ടാകുന്നു പറഞ്ഞ ഏട്ടൻ മഞ്ഞപ്പൂക്കളുടെ ഇടയിലിരുത്തി എന്നെ ഫോട്ടോയൊക്കെ എടുത്തു തന്നു. പിന്നെ ഇതാ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഷാനൂട്ടന് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായില്ല തിരിച്ചു പോകാനായിട്ട്. ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങാനായിരുന്നു അവൻ ഏറ്റവും മടി കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ പോകുന്ന വഴി ATM കയറാനുണ്ടായിരുന്നു. ആ നേരെ ഓപ്പോസിറ്റ് രണ്ടാൾക്കാർ കയറി പോകുന്നുള്ളതാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി, എൻ്റെ സ്വന്തം വീട്ടിലേക്കുള്ള വഴി. അങ്ങനെ HDFC നമ്മൾ ക്യാഷൊക്കെ എടുത്തു, നേരെ എൻ്റെ വീട്ടിലൊക്കെ പോയി. അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് തന്നെ പോകുന്നു കേട്ടോ. വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒരാവശ്യം ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വേഗം തന്നെ പോകുന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഞാൻ ഏട്ടന് പന്നിയെന്ന് പറഞ്ഞിട്ട് പോർക്ക് കിട്ടോ അതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ദിവസം പോസ്റ്റ് ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി റെസിപ്പിയാണ്, പക്ഷെ ഞാൻ കഴിക്കില്ല ഗൈസ്. ഉണ്ടാക്കിയൊക്കെ കൊടുക്കും, യൂട്യൂബൊക്കെ നോക്കി അങ്ങനെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തൊക്കെ ഉണ്ടാക്കിയൊക്കെ കൊടുക്കും, പക്ഷെ ഞാൻ പോർക്ക് കഴിക്കാറില്ല, എനിക്ക് എന്തോ ഇഷ്ടമല്ല. അങ്ങനെ ഇതാ ഏട്ടനുള്ളതൊക്കെ റെഡിയാക്കിയൊക്കെ കൊടുത്തു. ഗ്രീൻ പീസ് രാവിലെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വേവിക്കാനായിട്ട്. ഉപ്പും പിന്നെ ഒരു കിഴങ്ങ് അരിഞ്ഞതും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതാ ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ. അപ്പം സൺഡേ ഞങ്ങൾ ഗുരുവായൂർ പോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാണ്. സൺഡേ ഗുരുവായൂർ പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പൊതിച്ചേറിലേക്കുള്ള ഇഞ്ചിക്കറിയൊക്കെ ഒന്ന് റെഡിയാക്കാണ് കേട്ടോ. ഞങ്ങൾ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ ഇഞ്ചിക്കറിയും ചോറും ഒക്കെ പൊതിഞ്ഞ് കൊണ്ടുപോയാൽ, പൊതിച്ചോറ് കഴിക്കാമല്ലോ ഒരു നേരമെങ്കിലും. അങ്ങനെ പൊതിച്ചോറ് കഴിക്കാനൊരു നൊസ്റ്റ് കഴിക്കും. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവിടെ എത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ ഭക്ഷണം തന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ ഒരു അടിപൊളിയല്ലേ. നല്ല വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അങ്ങനെ അതിനൊക്കെ ആയിട്ട് വേണ്ടി ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. വറുത്തരച്ചിട്ടാണ് നമ്മൾ ഇഞ്ചിക്കറി തയ്യാറാക്കുന്നത്. ഇഞ്ചിയൊക്കെ കൊത്തി അരിഞ്ഞ്, പച്ചമുളകൊക്കെ അരിഞ്ഞ് വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി വെച്ചേക്കുമായിരുന്നു. അതൊന്ന് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഇഞ്ചിയൊക്കെ വറുത്ത് വെക്കണം. അത് ഭയങ്കര ഒരു പ്രോസസ്സിങ്ങുള്ളൊരു പണിയാണ് നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ അധികമായിട്ട് ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ചയോളം നമുക്ക് കേടുകൂടാതെ നമ്മുടെ ഇഞ്ചിക്കറി ഇരിക്കൂട്ടോ. അത്രയും ടേസ്റ്റുള്ളൊരു കറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇഞ്ചിക്കറി. അങ്ങനെ ഇഞ്ചിക്കറിയൊക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ ഗ്രീൻ പീസ് കറിക്കുള്ളത്, ഗ്രീൻ പീസൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ ഞാനത് മാറ്റി വെച്ചു. പിന്നെ ഒരു പാനിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും സവാള കുത്തി അരിഞ്ഞതും വേപ്പിലയും ഒക്കെ ഇട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറിയുടെ വറുത്തരപ്പിലേക്ക് ഞാൻ എടുത്തത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, ചെറിയ ഉള്ളി രണ്ടെണ്ണം, വെളുത്തുള്ളി രണ്ടെണ്ണം, പിന്നെ രണ്ട് മൂന്ന് കുരുമുളക്, വേപ്പില, ഇത്രയാണ്. തേങ്ങ നന്നിട്ട് നന്നായിട്ട് വെളിച്ചിനെ കുറിച്ച് നന്നായിട്ട് വറുക്കുക. പിന്നെ പൊടികളായിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് മൂപ്പിച്ച് ചൂടാറുമ്പോൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഞാൻ എന്താ നമ്മുടെ ഗ്രീൻ പീസിലേക്കുള്ള ഇത് റെഡിയാക്കാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു, പിന്നെ പൊടികളൊക്കെ ചേർത്തു. ഗ്രീൻ പീസ് കറി ഞാൻ പിന്നെ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. എൻ്റെ മിക്ക വീഡിയോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ആവശ്യമുള്ളവർ, ഡീറ്റെയിൽഡ് റെസിപ്പിക്ക് ആവശ്യമുള്ളവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അമ്മ ഉണ്ടാക്കി പറഞ്ഞു തന്ന റെസിപ്പിയാണ്, എൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഗ്രീൻ പീസ് കറി. സ്കൂളിലൊക്കെ ഞാൻ കോളേജിലൊക്കെ പോകുമ്പോഴത്തേനും ഈ ഗ്രീൻ പീസ് കറി കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ വെറുതെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഗ്രീൻ പീസ് കഴിക്കാത്ത ഏട്ടൻ വരെ ഈ ഒരു കറി ഭയങ്കര ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ. അങ്ങനെ ഇതാ ഇഞ്ചിക്കറിക്കുള്ള ഇഞ്ചിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് മിക്സിയിലിട്ടൊന്ന് പൊടിച്ച് വെച്ചാണ്. ഉണങ്ങിയതാണ് ഓൾറെഡി, വെയിലത്ത് നന്നായിട്ട് ഉണങ്ങിയതാണ്. പിന്നെ വെളിച്ചെണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വറുക്കുകയാണ് കേട്ടോ. അങ്ങനെ വറുത്ത് വെച്ച് ഇഞ്ചി നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി, പിന്നെ അരപ്പൊക്കെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു. പുളികളിൽ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചെറിയ ചേർത്ത് കൊടുക്കുക. നല്ല ഉപ്പും പുളിയും പിന്നെ നമ്മുടെ മധുരവും ഒക്കെ കൂടി ചേർന്ന്, എരിവും എല്ലാം കൂടി ചേർന്ന് വരുന്നൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. ഈ ഒരു കറി മാത്രം മതി. ഇഞ്ചിക്കറി ഉണ്ടെങ്കിൽ 101 കറികൾക്ക് സമം എന്നാണ് ഞങ്ങൾ പറയാറ് ഈ ഇഞ്ചിക്കറിയിന്. അത്രയും ടേസ്റ്റാണ്. അങ്ങനെ എന്താ അരപ്പൊക്കെ കൂട്ടി ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ തേങ്ങാ കൊത്തില്ലേ, അതൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഇഞ്ചിക്കറിയിൽ തന്നെ ഓൾറെഡി വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ എണ്ണ തന്നെ ഇങ്ങനെ തെളി ഊറ്റിയെടുത്ത് ആ എണ്ണയിൽ തന്നെയാണ് നമ്മുടെ കടുക് കാളിക്കുന്നതും പിന്നെ തേങ്ങ വറുത്തതൊക്കെ ആ എണ്ണയിൽ തന്നെയാണ്. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നപ്പോൾ ഞാനത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ വെളിച്ച കടുക് പൊട്ടിക്കുകയാണ് ആ വെളിച്ചെണ്ണയിൽ തന്നെ. തേങ്ങ വറുത്ത് കോരി ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കടുകും ഉണക്കമുളകും ചെറിയുള്ളിയും വേപ്പിലയൊക്കെ കൂടി ഒന്ന് താളിച്ച് അത് ഒഴിച്ചു കൊടുത്തു. കണ്ടില്ലേ നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ സെറ്റായി ഇരിപ്പുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്താ വെണ്ടക്കയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു കേട്ടോ. സവാളയൊക്കെ ഒന്ന് പൊളിച്ചു വെച്ചു. ഇതൊക്കെ വെണ്ടക്കയൊക്കെ നാളെ രാവിലെ, അതായത് സൺഡേ മോർണിംഗ് ഉണ്ടാക്കാനുള്ളതാണ്. നമ്മൾ പൊളിച്ചോറിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ് കേട്ടോ. ഇപ്പോൾ തലേന്നേ പണികളൊക്കെ തീർത്ത് വെച്ചാൽ രാവിലെ ഇനിയിപ്പോൾ പെട്ടെന്ന് 10 മണിയൊക്കെ ആകുമ്പോൾ പോകണം, ഇറങ്ങണം എന്നാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ തലേന്ന് എല്ലാം ഒരുക്കിയൊക്കെ വെച്ചു കേട്ടോ. എന്നിട്ട് രാത്രി ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ച് ഒരു മീൻ വറുത്തത് ഉച്ചക്കത്തെ ഉണ്ടായിരുന്നു. അപ്പം അതും കഴിച്ച് ഷാനൂട്ടന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ നേരത്തെ കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഇതാ രാവിലെ ഒരു 5:30 6 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. നമ്മുടെ ഇഞ്ചിക്കറിയൊക്കെ കണ്ടില്ലേ, കുറുകി തലേന്ന് ഉണ്ടാക്കി വെക്കണം. ശരിക്കും അതാണ് ഒരു ടേസ്റ്റ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ചോറിന് അടുപ്പത്ത് വെച്ചു, ഇഞ്ചിക്കറിയൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചു. പിന്നെ ഇതാ വെണ്ടക്ക മെഴുക്ക് ഉയർത്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഫ്രിഡ്ജിൽ മുന്തിരി ഇരുന്ന് വെച്ചു, എൻ്റെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒരു ഡബ്ബയിലാക്കി വെച്ചാൽ ഷാനൂട്ടന് വഴിയിൽ നിന്ന് വണ്ടിയിലിരുന്ന് KSRTCയിലാണല്ലോ പോകുന്നത്. അപ്പം 3 മണിക്കൂറോളം യാത്രയുണ്ട്. വണ്ടിയിൽ നിന്ന് ചോദിച്ചാൽ കഴിക്കാമല്ലോ, പിന്നെ അവിടെ റൂമൊക്കെ എത്തിയിട്ട് കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഞാൻ എന്താ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ തക്കാളി വഴറ്റാനുള്ള തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു. അപ്പോഴേക്കും എൻ്റെ വെണ്ടക്ക ഉപ്പേരിയൊക്കെ ഒന്ന് റെഡിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടകൊക്കെ പൊട്ടിച്ചിട്ട്
സവാള നീളത്തിലരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് കീറിയത്, കറിവേപ്പില, ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി സവാളയൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടാണ് നമുക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ സവാളയൊക്കെ വഴണ്ടി വന്നപ്പോൾ ഞാനതിലേക്ക് ചതച്ച മുളക് പൊടി ഇല്ല, ഇതിപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടതാണ്, അതുകൊണ്ട് നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. അമ്മ എപ്പോഴും ഇങ്ങനെ മുളക് വാങ്ങിയിട്ട് ഇങ്ങനെ പൊടിപ്പിച്ച് വെക്കലാണ്. അപ്പോൾ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ, ഉലർത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മുളക് പൊടി ഇട്ട് കൊടുത്താൽ, ചതച്ച മുളക് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കെപ്പോഴും ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ട് ഉപ്പേരികളൊക്കെ ഉണ്ടാക്കുന്നതാണ് പൊതുവേ ഇഷ്ടം. അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്താൽ നമ്മുടെ തക്കാളി വഴറ്റിയത് അവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു ഇത് മാത്രം മതി ശരിക്കും ചോറിന്നാനായിട്ട്. പിന്നെ വെണ്ടയ്ക്ക് ഉപ്പേരിയാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റാണ്. വെറും ചോറും അതൊക്കെ കൂടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി നമ്മുടെ വെണ്ടയ്ക്ക റെഡിയാക്കി, തക്കാളി വാറ്റി, പിന്നെ ഇഞ്ചിക്കറി, മാങ്ങാച്ചാർ, ഇത്രയാണ് പൊതിച്ചോറിലേക്ക് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ദാ ശാനൂട്ടന് കുറച്ച് ഗ്രീൻ പീസൊക്കെ ഇങ്ങനെ കഴുകി അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അവരവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കാനായിട്ട് പോകുന്ന ടൈമിൽ ഏട്ടൻ വാഴയിലേക്ക് വാട്ടി വെക്കുകയാണ് കേട്ടോ. ഏട്ടനാണ് എനിക്ക് വാഴയിലേക്ക് ഇതുപോലെ പൊതിച്ചോറിലേക്കുള്ള വാഴയിലേക്ക് വാഴറ്റിയൊക്കെ തരുന്നത് ഏട്ടനാണ് കേട്ടോ. പിന്നെ പൊതിഞ്ഞു തരുന്നതും ഏട്ടനാണ്. അങ്ങനെ പൊതിച്ചോറൊക്കെ റെഡിയാക്കി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ദാ ഗുരുവായൂരിലേക്ക് പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി വീഡിയോസായിട്ട് നാളെ കാണാം. താങ്ക് യു.